നമ്മൾ ഫ്രണ്ട്സ് 12 ദിവസത്തെ നീണ്ട വെക്കേഷൻ ഫ്രണ്ട്സ്, ക്രിസ്മസ് വെക്കേഷന് ശേഷം ഫ്രണ്ട്സ് നാളെ എനിക്ക് സ്കൂൾ തുറക്കാണ്. ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നായിരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് ഫ്രണ്ട്സ്. എന്നാണ് 3ാം തീയതി ഫ്രണ്ട്സ്, വെച്ചാൽ ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഫ്രണ്ട്സ് എനിക്ക് കുറെ എഴുതാനുണ്ട്, പിന്നെ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ട്, പിന്നെ എൻ്റെ പൗച്ചൊക്കെ ആകെ കേട് വന്നിട്ടുണ്ട്. അപ്പൊ പൗച്ച് വാങ്ങണം, പിന്നെ അതിൻ്റെ ഉള്ളത്തെ പെൻസില് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഫ്രണ്ട്സ് നമ്മൾക്ക് വാങ്ങണം. അപ്പൊ നമ്മൾ ഇതിലൊരു ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഗിവ് അവേ ഉണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ ഗിവ് അവേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മളുടെ 2 മില്യൺ അടിച്ച സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ട് ഫ്രണ്ട്സ്. നേരെ വീഡിയോ. നാളെ സ്കൂള് തുറക്കണം മോളെ. വെക്കേഷൻ എനിക്ക് വെക്കേഷൻ കിട്ടിയില്ല, അത് വേറെ കാര്യം. ഞങ്ങൾക്ക് പെന്ന് നോക്കാം, ഇവിടെ എല്ലാ തരം പെന്നും ഉണ്ട്. രണ്ട് മരത്തിന്റെ പെണ്ണും രണ്ട് മരത്തിന്റെ പെണ്ണും രണ്ട് തേരിന്റെ നമ്മുടെ പെൻഡോണിക്കിന്റെ മനസ്സിലാണ് നമ്മൾ എടുത്തത്. സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രണ്ട്സ്, നമ്മൾ പൊതിഞ്ഞ് പൊതിയുള്ളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പൗച്ചും കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഇത്ര നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ്, ഇത്രേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എനിക്ക് കുറഞ്ഞ് ചട്ട മാറ്റാൻ ഫ്രണ്ട്സ്, എൻ്റെ ചട്ടൻ്റെ ഒക്കെ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പൊതിയണം, നെയിംസിൽ പൊട്ടിക്കണം, പിന്നെ കുറെ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ബുക്ക് തുറന്നു നോക്കണം. ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല, നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് ബയോളജി. അപ്പൊ അതിന് പഠിക്കണം, പിന്നെ കുറെ എഴുതാനുണ്ട്. ഞാൻ ഇതാണ് എന്റെ പൗച്ച്, ഞാൻ ബുക്ക് തൊട്ടേക്കാൻ പോണം. ഇതാണ് എന്റെ പൗച്ച്, പിന്നെ നമ്മുടെ പെണ്ണുണ്ട് ഫ്രണ്ട്സ്. എന്ത് ചെയ്ത് ഫ്രണ്ട്സ്, ഇത് റെഡ് പെന്നാണ്, ഇത് ഏതാ തുടങ്ങാവില്ല, ഇതും എനിക്ക് ഏതാറില്ല. പിന്നെ ഇത് ബ്ലാക്ക് ആണ് ഫ്രണ്ട്സ്. ഈ വേറെ കുറെ സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് എന്റെ ഇഷ്ട ബോക്സ് ഫ്രണ്ട്സ്, ഇതിനുള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ നമ്മളെ കുറച്ച് എക്സ്പെൻസീവ് ആയ സാധനങ്ങൾ ഫ്രണ്ട്സ്, നമ്മൾ കുറെ അവിടുന്ന് കൊടുന്നൊക്കെ വാങ്ങി നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഞാനൊരു പെട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചാണ്. ഇതിൽ കുറെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട്സ്. ആ തന്നെ നിങ്ങൾക്കിത് ഓർമ്മ ഉണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് അറിയോ? ഇത് നിങ്ങൾക്കറിയാം ഫ്രണ്ട്സ്, കണ്ടു ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടു പരിചയം. നിങ്ങൾ കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്, നമ്മളൊരു വീഡിയോ ചെയ്താണ്. ഇത് എന്തായാലും വേസ്റ്റ് പോകണ്ട ചർച്ചയാണ്. ഞാൻ ഇതിനെ ഇവിടെ എടുത്തു വെച്ചാൽ ഫ്രണ്ട്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രണ്ട്സ് നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു സാൻറിയോ കിച്ചൻ ആണ് ഫ്രണ്ട്സ്, ഹെലോ കിറ്റിന്റെ. ഇത് അത്യാവശ്യത്തിന് കുറച്ച് എക്സ്പെൻസീവ് ആയ കീച്ചൻ ആണ്. ഇത് രണ്ട് കീച്ചൻ വരുന്നുണ്ട് ഫ്രണ്ട്സ്, ഒന്നിൽ ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ബ്രേസ്ലെറ്റ് പോലെയും പിന്നെ ഒരു പെർഫ്യൂം, നല്ല ക്യൂട്ടായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ അത് കണ്ടപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു ഫ്രണ്ട്സ്, അപ്പോൾ വാങ്ങിച്ചാണ് കീച്ചൻ ഫ്രണ്ട്സ്. ഇതും എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചാണ്, നമ്മൾ വാങ്ങിയാണ്. ഊട്ടി എന്ന് പറഞ്ഞൊരു കീച്ചനാണ്, കണ്ടുവരിങ്ങനെ ഇങ്ങനെ ഒരു കിവി, ഇതിൻ്റെ ഉള്ളിൽ കിവി ആക്കണം. പിന്നെ നമ്മുടെ ഹൈലൈറ്റേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്, ഹൈലൈറ്റേഴ്സ് എനിക്ക് മസ്റ്റ് ആണ്. ഞാൻ നമ്മുടെ എന്താണ് എന്തായാലും പറയുക, ടെക്സ്റ്റ് ബുക്കൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഐസ്ക്രീം ഹൈലൈറ്റർ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു സ്പേസ് അങ്ങനത്തെ ഒരു ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇത് കുറേ കാലം മുന്നത്തെയാണ് ഫ്രണ്ട്സ്, ഇത് എനിക്ക് ഞാൻ ഒരു 5 ലക്ഷം ആയപ്പോൾ ഞാൻ വാങ്ങിയാണ് ഫ്രണ്ട്സ്. അന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേര് ഇത് എന്തോ പോം പോം, അതൊരു സാൻഡ്രോ ക്യാരക്ടറാണ്. ഇത് ലേറ്റ് ആക്കാൻ തോന്നുന്നു, റെഡൊക്കെ കിട്ടില്ല, അതാണ് കസം ഫ്രണ്ട്സ്. ഇത് കുട്ടികളുടെയാണ്, അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഷാർപ്നർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ പൗച്ച്, നമ്മുടെ പൗച്ചിക്കുള്ള ഷാർപ്നർ പെനിവനാണ്. ഒരു ബണ്ണി ഉണ്ട്, കണ്ടോ കണ്ടോ കണ്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇറേസർ ആണ് ഫ്രണ്ട്സ്. ഈ ഞാൻ ഇറേസറെ ഷാർപ്നറൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയാണ്, ഞാൻ പേര് മറന്നു ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന്. ഇതൊരു 3 സെറ്റിന്റെ ഒരു ഇറേസർ ആണ്, കണ്ടോ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേറൊക്കെ ഉണ്ട്. ആ ഫ്രണ്ട്സ് ഇത് നല്ലൊരു സാധനം, എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 ഇറേസറിന് 22 രൂപ, വെരി അഫോർഡബിൾ ആണ്, നല്ല സാധനമാണ്. പിന്നെ ആ ഫ്രണ്ട്സ് ഇത് കുറെ മുന്നത്താണ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ കാക്കന്നാകുമ്പോ എനിക്ക് അന്ന് കിട്ടിയതാണ് ഫ്രണ്ട്സ്. ഇതൊരു ഞാൻ ഇത് 5ാം ക്ലാസ്സിനോ കാക്ക ആ ഒരു ബിസിനസ് തുടങ്ങി അപ്പൊ എനിക്ക് വന്നതാണ് ഫ്രണ്ട്സ്, കാക്കന്റെ യൂണിക്കോൺ ബിസിനസ്. ഇതൊരു ഞങ്ങളുടെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത ചെലവ് ഫ്രണ്ട്സ്. പിന്നെ ഒരു കുഞ്ഞു പെണ്ണുണ്ട്, ഇത്
ക്യൂട്ടാണ്. ഞാൻ ബേക്കിലൊന്നുമില്ല, എന്നാലും വെറുതെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഷേർട്ട് സ്റ്റിക്കി നോട്ടാണ്, മീൻസ് എന്റെ അടുത്ത് കുറെ സ്റ്റിക്കി നോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മനക്കാന്റെ കയ്യിൽ നിന്ന് പൊക്കിയ സാധനമാണ്. പക്ഷെ ഞാൻ ഞാൻ ഇന്ത്യ ഒരു നല്ല ഡയറി മനക്ക കൊടുക്കും. പിന്നെ കൊടുത്തതിന് ശേഷം രണ്ടാം ദിവസം ആ ബുക്ക് കാണല്ലോ, അപ്പൊ ഇവിടെ ബുക്കിണ്ടാവ്. സത്യം പറഞ്ഞേ മുക്കില്ലേ. അടുത്ത നമുക്ക് സ്റ്റിക്കിനോട് ഉണ്ട്, ഇതില് 1, 2, 3, 4, 5 കളേഴ്സ് ഉണ്ട്. ആ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതോടെ വെക്കാം. അടുത്തായിട്ട് നമുക്ക് അടുത്തായിട്ട് നമുക്ക് വേറെ സ്റ്റിക്കിനോട്ട്, മത്തങ്ങ പോലെ സ്റ്റിക്കിനോട്ട്. ഇതും അത്യാവശ്യത്തിന് ഒരു എക്സ്പെൻസീവ് ആയ ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഇതെന്താ പറയുന്നത്, യൂണിക്കോൺ. പിന്നെ അതേപോലെ തന്നെ വേറൊരു യൂണിക്കോൺ കണ്ട ഫ്രണ്ട്സ്. ഇതൊക്കെ ഇത് മൂന്നെണ്ണം പേരാണ് ഫ്രണ്ട്സ്. ഇതൊരു പെൻഗ്വിൻ ആണ്, കണ്ട നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. ഞാൻ അപ്പൊ കണ്ടപ്പോ ഞാൻ മൂന്നെണ്ണം അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ ഇത് രണ്ടും പേരാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ ഇറേസറിന്റെ ഒപ്പം വാങ്ങിയതാണ്. ഈ സ്റ്റിക്കിനോട്ട് മാത്രമല്ല, വേറെ ഒന്നും ഇല്ല ഫ്രണ്ട്സ്. ഇതാണ് എന്റെ ഇനിയും കുറെ സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളിൽ ഞാൻ വെച്ചതാണ് ഇവരെയൊക്കെ. ഫ്രണ്ട്സ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബുക്ക് എടുക്കാൻ പോകണം ഫ്രണ്ട്സ്. എനിക്ക് കുറെ നല്ല നിങ്ങൾക്ക് എന്റെ ചട്ട കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ പാവന്റെ ബുക്കിന്റെ ശോഷണീയാവസ്ഥ. ഇതാവാനായിട്ടുള്ള പാവന്റെ ബുക്കുകൾ ഇത് ഇതത്ര വായിക്കില്ല ഫ്രണ്ട്സ്. ഇതിന്റെ കാട്ടി ഞാൻ ഒന്ന് എന്റെ മലയാളം ബുക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ ആയിട്ട് ഇതിന്റെ ചട്ടന്നെ ആകെ പോകുന്നു ഫ്രണ്ട്സ്. കണ്ടത് ഓരോ ചട്ടന്റെ പേപ്പറൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് തന്നെ ഹിന്ദിന്റെ ഇത് ഫുള്ള് പോയി. അതാണ് എന്റെ ഹിന്ദി ഡ്രസ്സുകൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ പൊതിയാണ്. പിന്നെ എന്റെ മലയാളം ബുക്കിന്റെ പൊതിയാണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ നമുക്ക് പൊതിയാണ്ട് കുറച്ച് ബുക്കൊക്കെ നമ്മൾ പൊതിഞ്ഞു വരുന്നത് ഫ്രണ്ട്സ്. അപ്പോഴാണ് എനിക്ക് ക്ലാസ്സിന് മനസ്സിലായത് ഫ്രണ്ട്സ്. 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഞാൻ മറന്നുപോയി അതിനെ പറ്റിയിട്ട്. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ക്ലാസ് കയറാം പോയില്ലേ ഫ്രണ്ട്സ്. നമ്മൾ കുറെ ബുക്കൊക്കെ പോയി. നമ്മുടെ പപ്പ പൊതിഞ്ഞു നമുക്ക് ഏ ഫ്രണ്ട്സ്. ക്ലാസ് ഇപ്പൊ തുടങ്ങി കണ്ട നമ്മുടെ എന്താണ് ഗൂഗിൾ മീറ്റിൽ ഉള്ള ക്ലാസ് ആണ്. നന്നായി പോയി, അടിപൊളിയെന്നോ. ഒരു 5-6 വീഡിയോ ഫ്രണ്ട്സ്. ഇതാണ് എന്റെ ടീച്ചർ ഫ്രണ്ട്സ്. ഭവിത ടീച്ചറാണ്, എനിക്ക് മാത്സ് എടുക്കുന്ന ടീച്ചറാണ് ഫ്രണ്ട്സ്. എനിക്ക് ട്യൂഷൻ മാത്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം 2 ക്ലാസ്സൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്. ചിലപ്പോൾ 1 ക്ലാസ്, ചിലപ്പോൾ 2 ക്ലാസ് ഫ്രണ്ട്സ്. അടിപൊളി ക്ലാസ് ആണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടീച്ചറിന് നമ്പർ അടി കൊടുക്കാം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് മാത്സിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഫ്രണ്ട്സ് അടിപൊളി ടീച്ചറാണ്. ഏ അപ്പൊ എനിക്ക് മാത്സ് ക്ലാസ് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ്. 1 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ബൈ ഫ്രണ്ട്സ്. ക്ലാസ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല ഫ്രണ്ട്സ്. നമ്മുടെ ഈ ഒരു നമ്മുടെ ഭവിത ടീച്ചറിന്റെ ക്ലാസ് ഫ്രണ്ട്സ് 3 കൊല്ലം മനക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാനും ചേർന്ന് ഫ്രണ്ട്സ്, നല്ല ക്ലാസ് ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ മാത്സ് CBSE ആണ് ഞാൻ എടുക്കുക. 8th, 9th, 10th പിന്നെ 7th ഉണ്ട് ഫ്രണ്ട്സ്. സയൻസും മാത്സും ടീച്ചർ എടുക്കുന്നുണ്ട് CBSEക്കാർക്ക്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മാത്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഫ്രണ്ട്സ്. ഓൺലൈൻ ക്ലാസ് ആണ് ഫ്രണ്ട്സ്. ഇത് പ്രൊമോഷൻ അല്ല. നിങ്ങൾക്ക് മാത്സിനും സയൻസിനും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ഫ്രണ്ട്സ് കമന്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാവുന്നതാണ്. ഏതാണ് എഴുതിട്ടില്ല, പഠിക്കാനുള്ള പഠിച്ചിട്ടില്ല ഫ്രണ്ട്സ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് പോയി ചാഴ്ച വരെ നമുക്ക് മമ്മി എന്താ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് നോക്കാം. കമോൺ ഫ്രണ്ട്സ്, ഇനി കുറെ പണിയുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ നഗറ്റ്സ് ഉണ്ട് ഫ്രണ്ട്സ്, ഫ്രൈസും ഉണ്ട് ഫ്രണ്ട്സ്. യാ മോനെ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, പിന്നെ കെച്ചപ്പ് ഉണ്ട്, പിന്നെ ചായ ഉണ്ട് ഫ്രണ്ട്സ്. എനിക്ക് നഗറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. നഗറ്റ്സ് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, നമുക്ക് കഴിച്ചു നോക്കാം കെച്ചപ്പ്. അടിയോളം ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ ഈവനിങ് ബ്രേക്ക് എന്താ പറയുക ഫ്രണ്ട്സ്, ഈവനിങ് സ്നാക്സ് തിന്നിട്ട് കാണാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എഴുതാണ് ഫ്രണ്ട്സ്. ഞാൻ ഇതാ ഹിന്ദിന്റെ നോട്ട് ചെയ്താണ് ഫ്രണ്ട്സ്. എനിക്ക് ലാസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ഫില്ലാക്കാണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാനിപ്പോ ആക്കുന്ന ഫ്രണ്ട്സ്. അപ്പൊ ഏതാണ് കുറച്ച് പറയണേ ഫ്രണ്ട്സ്. എല്ലാ ബുക്കും നമ്മൾ സക്സസ്ഫുള്ളി പൊഞ്ഞു, ഞാനല്ല ഫ്രണ്ട്സ്, ഒറ്റന്നുപോലും ഞാനല്ല, നമ്മുടെ പപ്പയാണ് ചെയ്ത ഫ്രണ്ട്സ്. മനക്കല്ല ഫ്രണ്ട്സ്, നമ്മുടെ പപ്പയാണ് നമുക്ക് ചെയ്തത്. മനക്കവിടെ ഫോൺ അടിച്ചിരിക്കുന്നു ആ സമയത്ത്. നമ്മുടെ പപ്പ ഫ്രണ്ട്സ്, ഞാൻ പൊതിയാനും പഠിച്ചു, ഒറ്റ നട്ട് ഞാൻ പോയി. എഴുത്തൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. ഞാൻ ഹിന്ദി എഴുതി, പിന്നെ ഞാൻ ഇംഗ്ലീഷ് എഴുതി, ഞാൻ മലയാളം എഴുതി ഫ്രണ്ട്സ്. അങ്ങനത്തെ കുറച്ചൊക്കെ എഴുതാനുള്ളതൊക്കെ ഞാൻ ഫുള്ളാക്കി. നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ് ഫ്രണ്ട്സ്. കണ്ടോ കുറെ ഉണ്ട് ഫ്രണ്ട്സ്, അതൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ പഠിക്കണ ഫ്രണ്ട്സ് ആണ് ടെസ്റ്റ് പേപ്പർ ആണ് ഫ്രണ്ട്സ്. സ്കൂൾ ഓർക്കണം, അന്നേരം ടെസ്റ്റ് പേപ്പർ വെക്കാൻ പാടുണ്ടോ നാളെ? എല്ലാതും ടീച്ചർക്ക് അവാർഡ് എടുക്കും. ആ പിന്നെ നാളെ ശരിക്കും എന്താ അറിയണ്ടേ, നാളെ എല്ലാ ടീച്ചർമാരും വന്നുണ്ട്. എന്തൊക്കെയുണ്ട് കുട്ടികളുടെ വിശേഷം ഒക്കെ? 12 ദിവസം നമുക്ക് ഒരു ദിവസം കൂടി എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയൊക്കെ പോയി അതൊക്കെ പറഞ്ഞ ഒരു ഫണ്ട് ടീച്ചർ. അങ്ങനെ അങ്ങനെ നമ്മുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ ഫ്രണ്ട്സ്, ഞാൻ ബയോളജി ഫുള്ളി ഞാൻ
തലയിൽ കേറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോ നാളെ ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ ആണ്, എന്റെ എല്ലാ പണികളും കഴിഞ്ഞു ഫ്രണ്ട്സ്, എഴുത്തും കഴിഞ്ഞു, പിന്നെ വായനാദിനമൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പൊ പിന്നെ നമുക്ക് നാളെ സ്കൂള് തുറക്കണം ഫ്രണ്ട്സ്. എനിക്ക് സന്തോഷമുണ്ട് ഫ്രണ്ട്സ്, കാരണം 12 ഡേയ്സ് വെറുതെ വീട്ടിലിരുന്നപ്പോ പിന്നെ സ്കൂൾക്ക് പോകാൻ, ഫ്രണ്ട്സിനെ കാണാൻ, ടീച്ചറിനെ കാണാനൊക്കെ നമുക്ക് പൂതിയായി ഫ്രണ്ട്സ്. അങ്ങനെ പിറ്റേ ദിവസമായി ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഫ്രണ്ട്സ്. ഇന്നാണ് നമ്മുടെ സ്കൂള് തുറക്കുന്നത്, വെനസ്ഡേ. അപ്പോൾ നമുക്ക് വൈറ്റ് യൂണിഫോം ആണ് ഫ്രണ്ട്സ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നിട്ട് ഞാൻ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, പക്ഷേ ഇനി നെയിം സ്ലിപ്പ് പൊട്ടിക്കാനുണ്ട്, അതും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് നമ്മൾക്ക് സ്കൂളിലേക്ക് പോവാം ഫ്രണ്ട്സ്. എനിക്ക് പിന്നെ ഒത്തിരി മേക്കപ്പ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്, അതും കൂടി നമുക്ക് സ്കൂളിലേക്ക് പോവാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ട്സ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് പുട്ടുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ കടലക്കറി ഉണ്ട്, ചായ ഉണ്ട്, ചെമ്മീൻ ഉണ്ട് ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ചിലപ്പോ പഴമുണ്ട്, പിന്നെ തേനുണ്ട് ഫ്രണ്ട്സ്. തേൻ ഞാൻ ചിലപ്പോ തേനും പുട്ടും മാത്രം ഞാൻ ചിലപ്പോ കഴിക്കലുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ പിന്നെ നമ്മുടെ കാക്കയുണ്ട് ഫ്രണ്ട്സ്. കാക്ക പരീക്ഷ, കാക്കക്ക് പരീക്ഷയാണ്, കാക്ക ബിസിയാണ്. ഞാൻ ആകെ ശരിക്കും പറഞ്ഞ ഫ്രണ്ട്സ്, നമ്മളാകെ 2 ബുക്കൊക്കെ പോതെ വിചാരിച്ചിട്ടുള്ളു. ലാസ്റ്റ് എല്ലാതും കൂടി പൊതിഞ്ഞ് ഏകദേശം എല്ലാം പൊഞ്ഞു. 2 ടെക്സ്റ്റ് ബുക്കായിട്ട് നമ്മൾ, ഈ 2 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പൊതിയാത്തുള്ളേന്നു, ബാക്കിയുള്ള ഫുള്ള് നമ്മൾ പൊതിഞ്ഞു ഫ്രണ്ട്സ്. എന്നാൽ നമ്മൾ നെയിംസ് ഒക്കെ പൊട്ടിച്ച് ഇതിൽ പേര് എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ അപ്പ് ചെയ്തിക്കോളാം ഫ്രണ്ട്സ്. അപ്പൊ എല്ലാം റെഡി ആണെങ്കിൽ നമുക്കിത് ബാഗിലേക്ക് എടുത്തേക്കാം ഫ്രണ്ട്സ്. സമയം ഇനി 10 മിനിറ്റും കൂടി ഉള്ളു. ഞാൻ എന്റെ ലഞ്ച് കാണിച്ചു തരാം ഫ്രണ്ട്സ്. നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ആന്തന ഫ്രണ്ട്സ്, ചെമ്മീൻ ഉണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ എനിക്ക് മിക്സ് ഉണ്ടാക്കാം, പിന്നെ ഇതെന്താ, ആ ഇത് തൈരല്ലേ, തൈരുണ്ട്, അച്ചാറുണ്ട്, നമ്മുടെ എന്ത് അച്ചാറ് അതിന്റെ പേര്, വെളുത്തുള്ളി അച്ചാർ, പിന്നെ പപ്പടം ഫ്രണ്ട്സ്, മാസ്കിന്റെ പപ്പടമാണ് ഫ്രണ്ട്സ്. ഇത് എയർ ബാഗ്ഡ് ആയിട്ടുള്ളതാണ്, വെരി പ്രോസസ് ആണ്. എല്ലാവർക്കും മടിയാണ് സ്കൂളിൽ പോകാൻ, മടിയുണ്ട്, ചെറുത് നല്ല രസം ഗെയിം കളിച്ചിരിക്കാനാണ്. സ്കൂളിൽ മടിയില്ല, ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കാണാൻ പൂതിയായിരിക്കാണ് നിത. നിച്ചുവിന് മടി ഉണ്ടോ സ്കൂൾ പോകാന്? ഇല്ല, നിച്ചുവിന് മടിയൊന്നുമില്ല, നല്ല കുട്ടിയാ. ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തി വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരിപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ കാക്ക നിശാന്ത ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക ഫ്രണ്ട്സ്. വീണ്ടും ഒരിക്കലും കേൾക്കാൻ.